ഗംഗ, ഈ പ്രായം കൂടിയ കഥാപാത്രങ്ങൾ അത് ഭയങ്കര ആർത്തിയോടുകൂടി ചെയ്യുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. വിജയരാഘവൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർക്കെന്ന് വെച്ചാൽ അപ്പൊ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ. പക്ഷെ ഗംഗയുടെ സൈഡിൽ അതല്ല. ഇത് ഇതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് ശരിക്കും ഓക്കെ ആണോ ഈ സ്പേസ്? ആ, ഞാന് പൂക്കാലത്തിന്റെ സമയത്ത് നമ്മൾ സംസാരിച്ചു പറഞ്ഞ കാര്യം അതാ, എനിക്ക് അങ്ങനത്തെ ഒരു ഭയം ഉള്ളിൽ വളർത്താൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിനകത്ത് അതിനൊരു ഭയത്തോടുകൂടി സമീപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇനിയും സമയമുണ്ടെന്നും ഇനിയും അവസരങ്ങളുണ്ടെന്നും ഇനിയും വേറെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നെ ഞാനൊരു പക്ഷേ ഈ ഒരു പ്രായത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാം വെറ്ററൻസ് ആണ്. അത് ഒരു ചെറിയ കാര്യമല്ല. പൂക്കാലത്തിൽ ഞാൻ വിജയരാഘവൻ ചേട്ടൻ്റെ മാജിക്ക് ഏറ്റവും അടുത്ത് നിന്ന് കാണുകയാണ് ഞാൻ. സോ ബീങ് എൻ ആക്ടർ എനിക്ക് കിട്ടുന്ന അതുപോലെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ സീൻസ് തരുമ്പോൾ ദ വേ ദ ഇംപ്രൊവൈസ്, അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നമ്മൾ ജഗതിഷേട്ടനൊക്കെ ഐ മീൻ ജഗതിഷേട്ടനൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോർട്ടിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നോക്കും. നമ്മളെല്ലാവരും ഒക്കെ ഞാനും ഇവിടെ അദ്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഷോട്ട് അടുത്ത ഷോട്ടിൻ്റെ സമയം വിളിക്കുമ്പോൾ ജഗതിഷേട്ടൻ വരും. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ നോക്കി, ജഗതിഷേട്ടൻ എവിടെയാണ് പോയി, കാരവാനിലാണോ എവിടെയാണ്? അവിടെ ഉള്ളിൽ ഏതോ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പം നമ്മൾ അവരുടെ ആ ഒരു സിംപ്ലിസിറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരു പക്ഷേ ഞാൻ ആ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചില ബെനിഫിറ്റ്സ് ഇപ്പോഴത്തെ സൈഡിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനോടൊരു ഭയം ഇല്ല, അതുകൊണ്ട് എന്നെ അത് ബോദർ ചെയ്യുന്നു. അതിനെ കുറച്ചുകൂടി ഒരു ചാലഞ്ച് ആയിട്ടും കൂടി എടുക്കേണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, ഈ വേഴ്സറ്റാലിറ്റി ചെയ്യാൻ നമുക്ക്. അതെ അതെ, പൂക്കാലം ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും സ്ത്രീകൾ പ്രത്യേകിച്ചും അവരെല്ലാം എബവ് 55 അങ്ങനെയാണ്. അപ്പോൾ ഇമോഷണൽ സീൻസ് വരുമ്പോൾ ഞാൻ ആക്ച്വലി ഗണേഷിനോട് ചോദിച്ചിട്ടുണ്ട്, ഗണേഷ് എനിക്ക് ഇവരൊക്കെ പെട്ടെന്ന് അത് അങ്ങോട്ട് ഡെലിവർ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗണേഷ് ഇത് ഇവരുടെ കൂടെ ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ പറയും, സി നിന്റെ പ്രായം നീ ആദ്യം ഒന്ന് ആലോചിക്കണം, അങ്ങനെ ഒരു റിയാലിറ്റി അവിടെയുണ്ട്. നിൻ്റെ ഒരു ജീവിതാനുഭവം അല്ല അവരുടേത്. അപ്പോൾ അവർക്കൊരു പക്ഷേ അവത്തിന്നും കൂടെ എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ നീ അവധിയിലേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലാണ്ട് ഇപ്പോൾ വേറെ ചോയ്സ് ഒന്നുമില്ല. അല്ല, ഗംഗയൊന്നും വിഷമിക്കണ്ട, കാരണം കബീർ പൊന്നമ്മ ചേച്ചിയൊക്കെ ആദ്യ കാലത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ചേച്ചിയുടെ പ്രായത്തിന്റെ ഒരു മൂന്നിരട്ടി പ്രായമുള്ള കഥാപാത്രങ്ങൾ വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രുതി ഭാഗമായിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെ ഹ്യൂമർ രംഗങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പൊ ഇത്രയും അധികം ജഗദീഷേട്ടനൊക്കെ വെച്ച് അങ്ങനെ പറയല്ല, എന്നാൽ പോലും ഇത്രയധികം ചെയ്തിട്ടുള്ളത് ഹ്യൂമറാണല്ലോ. ശരിക്കും ഹ്യൂമർ ചെയ്യാൻ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? ആ റിയാക്ഷൻ കൊടുക്കുന്ന ഷോട്ടാണോ അതോ ടൈമിംഗ് ആണോ? അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. അത് ഇവരുടെ ഒക്കെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് പൊതുവെ ഇങ്ങനെ കുറച്ച് ഹ്യൂമർ ടച്ചുള്ളവരാണ്. പക്ഷെ ഇതിൽ അങ്ങനെ എന്താ പറയാ, ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൊത്തത്തിൽ സീൻസ് ചില പടത്തിൽ നമുക്ക് കാണാം, ഹ്യൂമറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യും, പല ക്യാരക്ടേഴ്സ് വെറുതെ വന്നിട്ട് പോകും അങ്ങനെ. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നിയിട്ടില്ല. ത്രൂ ഔട്ട് ഞാൻ അവസാനം വരെ ഉള്ള ഒരാളല്ല, എങ്കിലും സ്ക്രിപ്റ്റ് വായിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലായത് വെറുതെ ഒരാൾ വന്നിട്ട് ഒരു കോമഡി പറയുന്നു പോകുന്നു അതല്ല, ആ സിറ്റുവേഷനിലനുസരിച്ചിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഇതിലുള്ളത്. അല്ലാണ്ട് നമുക്ക് അരോചകമായിട്ട് തോന്നുന്ന ഒരു ഹ്യൂമർ പരിപാടിയൊന്നും ഈ പടത്തിലില്ല. അതിൽ കൂടുതൽ ആ ഫാൻറ്റസി എലമെൻ്റ് ആണ് എന്നെയും ഇതിലിട്ട് കൂടുതൽ ഞാനും ഈ സിനിമയായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു സംഭവം കാണാനാണ്. കുറേ നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഒരു ആ ഒരു ജോണർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഈ ഇൻഗോസ്റ്റ് ഹൗസിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫൺ ജോണർ എന്നെ ഓർമ്മയിലില്ല മലയാളത്തിൽ. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, ജഗദീഷ് ഏട്ടൻ അടുത്തിരിക്കുന്നു. ഇപ്പം അഭിനയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അയ്യോ ചേട്ടൻ സംസാരിക്കുന്ന കണ്ടോ, അല്ലെ ജോണി ചേട്ടൻ പറയുന്ന കണ്ടോ, നമ്മളൊരു കാര്യം ഇപ്പോൾ പറയുന്നു പെട്ടെന്ന് തോട്ടിൽ പോയിട്ട് പറഞ്ഞ കണ്ടോ, ലൈക്ക് അവരങ്ങനെ ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് അങ്ങനെ, ലൈക്ക് ഞങ്ങൾ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെറ്റിൽ വരുമ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഹ്യൂമറിൻ്റെ കാര്യം പറയുമ്പോൾ ഹ്യൂമർ ക്യാരക്ടറായിട്ട് വരുന്നതല്ല എൻ്റെ ഇതിൽ, ഞാൻ കരിക്കിലാണ് കൂടുതൽ ആൾക്കാർ എന്നെ അറിഞ്ഞതും ഒക്കെ കരിക്കിലൂടെയാണ്. അപ്പം എനിക്ക് അത് കിട്ടിയത് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ വിളിക്കുന്നതിന് അതിനുള്ളൊരു ടച്ച് വരുന്നതേ ഉള്ളു. പക്ഷെ അതല്ലാണ്ട് ഇപ്പം ഭരതനാട്യം ചെയ്തു, അതിലൊരു ഹ്യൂമർ അങ്ങനത്തെ ക്യാരക്ടർ. പിന്നെ പാൽത്തു ജാൻവർ ചെയ്തു, അതിൽ ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു, അതിലും അങ്ങനെ ഹ്യൂമർ പരിപാടിയല്ല. പക്ഷെ എന്നെ ഓർത്തിരിക്കുന്നത് കരിക്കിലൂടെയാണ്. അപ്പൊ ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോഴേ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ചെറിയ ചെറിയ വരുന്നതായിരിക്കും. പിന്നെ കിട്ടുന്ന ക്യാരക്ടർ അല്ലേ നമ്മള് ചെയ്യാൻ പറ്റുന്നുള്ളത് പറയുന്ന പോലെ. ഹലോ മമ്മിയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ?
ഹലോ മമ്മീനെ പറ്റി ഞാൻ വെയിറ്റിംഗാണ് മമ്മീനെ കാണാൻ. എനിക്ക് ഈ മമ്മിയോട് എന്റെ മമ്മിയാണ് ഈ മമ്മിയായിട്ട് മാത്രം കോമ്പിനേഷൻ സീൻസ് ഉള്ളായിരുന്നു. പിന്നെ ഇതെന്റെ പപ്പ നമ്മുടെ ടൈറ്റിലെ മമ്മിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. അപ്പോ ഞാൻ വെയിറ്റിംഗ് ആണ് മമ്മീനെ കുറിച്ച് അറിയാൻ വേണ്ടി. ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനൊരു ഫാന്റസി സിനിമയുടെയൊക്കെ ഭാഗമാകാൻ പറ്റുന്ന തന്നെ ഭയങ്കര, ഞാൻ അത് കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരുടെ കൂടെയൊക്കെയാണ് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ പറ്റിയത്. ഈ കൂട്ടത്തിൽ തന്നെയും ഏറ്റവും അധികം ഈ സൂപ്പർ നാച്ചുറൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത് ജഗദീഷാണ്. ജഗദീഷിന്റെ ഫസ്റ്റ് പടം തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പടമാണ് മഴയാക്കുട്ടി ജാതകം. അതിനുശേഷം നമ്മുടെ വെള്ളി നക്ഷത്രം ഉണ്ട്, ആകാശം കണ്ട്, ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഹൊറർ എലമെന്റ് ഉള്ള പടങ്ങൾ ചെയ്യുന്ന സമയത്തെ ഇപ്പൊ പല സമയത്ത് അവിടെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, പല കാര്യങ്ങൾ എഡിറ്റിലായിരിക്കും കൂടുതൽ ചെയ്യുക. വെള്ളി നക്ഷത്രത്തൊക്കെ അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് വരെ ഉണ്ടല്ലോ, കുറെ നേരം ചിരിക്കുന്നു, കുറെ നേരം കരയുന്നു. ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം, അത് ക്രാക്ക് ആവലൊക്കെ ഒരു നടനെ സംബന്ധിച്ചോളം എത്രമാത്രം ദുഷ്കരമാണ്. അല്ല, അത് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹൊറർ ഫിലിംസിന്റെ ആ ഒരു ഒരു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഭാർഗവി നിലയത്തിൽ അന്ന് സാങ്കേതികമായി ഇത്രയും വളർച്ചയില്ല. വിൻസെന്റ് മാഷ് നമ്മളെ പേടിപ്പെടുത്തുകയും ഈ ഭാർഗവി കുട്ടിയോടുള്ള ഒരു ഇഷ്ടം നമുക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. പരിമിതമായ സൗകര്യങ്ങളെ അന്നുള്ളൂ. അതിനുശേഷം കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ആദ്യ ചിത്രത്തിൽ ആ ഒരു സ്പിരിറ്റ് പോകുന്നത്, അവസാനത്തെ ക്ലൈമാക്സ് ഷോട്ട് എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകരിൽ ഒരു 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 വേദനയാണ് ഉണ്ടാക്കുന്നത്. കുട്ടിച്ചാത്തൻ പോയി, അയ്യോ കുട്ടികൾക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ പ്രേക്ഷകർക്ക് സങ്കടം ഉണ്ടാവുകയാണ്. അപ്പോൾ ഏത് മൂവിയും ഹൊററിൽ സെന്റിമെന്റ്സ് ആണ് സക്സസിൻ്റെ ഫോർമുല. പേടിപ്പെടുത്തുന്നതൊക്കെ അല്ലെങ്കിൽ ആ പേടിയുടെ പേരിൽ ഉണ്ടാകുന്ന ഹ്യൂമറൊക്കെ അത് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ എവർലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് ഈ കഥയിലുണ്ട്. ചിരിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഇപ്പം ജോണിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും, കാരണം ജോണിക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുള്ളത്. സ്പിരിറ്റോ വാട്ട് എവർ ഇറ്റ് ഇസ്, മമ്മി ഉണ്ടെന്നുള്ള കാര്യം ജോണിക്ക് അറിയില്ല. അപ്പം ജോണി ആ വാശിയും കാര്യങ്ങളൊക്കെ വേറെ എന്തോ ഇവിടെ നടക്കുകയാണെന്നാണ് ജോണി വിചാരിക്കുന്നത്. ഞാൻ ഒപ്പിക്കുന്ന കുസൃതിയാണെന്നാണ് ജോണി വിചാരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ദേഷ്യം കൂടുതലാണ് അത്തരത്തിലുള്ള. അതല്ല ഷെറഫിൻ്റെ ക്യാരക്ടർ മനസ്സ് ബോണി മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഒന്നും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ബോണിയുടെ ക്യാരക്ടർ, ഉണ്ടെന്നറിയാവുന്ന സാമുവൽ, ഉണ്ടെന്നറിയാവുന്ന എൻ്റെ മകൾ സ്റ്റെഫി. അപ്പം നമുക്ക് ഉണ്ടെന്നറിയാം. ഇതിൻ്റെ ഒരു ഹ്യൂമർ കുറേ ഏരിയയിൽ അങ്ങ് പോകും. അപ്പോൾ പ്രേക്ഷകർ താല്പര്യപൂർവ്വം ചിരിച്ച് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു സ്റ്റേജിലെത്തുമ്പം ബോണിയും ഈ സ്റ്റെഫിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ സ്പിരിറ്റ് കാരണം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു സംഭവം. ആ സോൾവ് ചെയ്യുന്നതിൻ്റെ ഏരിയയിലും കുറേ രീതിയിൽ കുറേ ഏരിയയിൽ ഹ്യൂമർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസിലോട്ട് വരും. ആ ഇമോഷൻസിൻ്റെ കണ്ടന്റ് ഇതിനകത്ത് സ്ട്രോങ് ആണ്, അത് നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ ഈ കഥയിലോട്ട് ഹ്യൂമർ വെറുതെ ചിരിപ്പിച്ചിട്ട് വെറുതെ പേടിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ലോകോത്തര ക്ലാസിക്കുകളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമോഷണൽ കോണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്പിരിറ്റിന് എന്താണ് പറയാനുള്ളത് നമുക്കറിയാൻ താല്പര്യമുണ്ട്. ഭാർഗവിക്കുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഭാർഗവി നിലയത്തിൽ നമുക്ക് താല്പര്യമുണ്ട്. അതേപോലെ ഇതിനകത്ത് ഹലോ മമ്മി, ഹലോ മമ്മി നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടറിന് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നു അല്ലേ. ഇതിനകത്ത് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ആ പറയാനുള്ള കാര്യങ്ങളെ വെച്ച് ഹ്യൂമർ, ഇമോഷൻസ്, സെന്റിമെന്റ്സ്, സ്ലാപ്സ്റ്റിക്ക്, എല്ലാം, സിറ്റുവേഷൻ കോമഡി എല്ലാം വർക്ക് ചെയ്ത് ഒരു പക്ക എന്റർടൈൻമെന്റിന്റെ ഫോർമാറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സംവിധായകൻ വൈശാഖും റൈറ്റർ സാൻജോയും.